മോഷണക്കുറ്റം ആരോപിച്ച് ആറ്റിങ്ങലിൽ അച്ഛനെയും മകളെയും പിങ്ക് പോലീസ് പരസ്യമായി ചോദ്യം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച വർക്കലയിൽ ഒറ്റയാൾ സമരം. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ പട്ടികജാതി സംരക്ഷണ നിയമം അനുസരിച്ച് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് വർക്കല മൈതാനം ജംഗ്ഷനിൽ സുരേഷ് കുന്നത്തുമലയുടെ ഒറ്റയാൾ നിരാഹാര സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഈ നിരവധി പോലീസ് അക്രമങ്ങൾ ദളിതർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്തുനിന്നല്ല, നിരന്തരമായി ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ആറ്റിങ്ങലിൽ നടന്നൊരു ദുരനുഭവം അല്ലെങ്കിൽ ഒരു സംഭവമാണ് എന്നെ ഈ സമരത്തിന് പ്രേരിപ്പിച്ചത്. ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ യുവാവ് അദ്ദേഹത്തിൻ്റെ മകളുമായി ആറ്റിങ്ങൽ നിൽക്കുന്ന സമയത്ത് പിങ്ക് പോലീസ് വന്ന് അവരുടെ മൊബൈൽ ഫോൺ ഈ പിതാവും ആ കുട്ടിയും കൂടെ ചേർന്ന് മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനത്തിൻ്റെ മുന്നിൽ വെച്ച് വളരെ മാനസികമായി അദ്ദേഹത്തെ ഹരാസ് ചെയ്യുകയുണ്ടായി. ഇത് ടി വി മാധ്യമങ്ങളിൽ ഒരു സുഹൃത്ത് അതുവഴി പോയ ഒരു സുഹൃത്ത് മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയുണ്ടായി. അങ്ങനെ ആ ചിത്രീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യൻ ഇപ്പോൾ റിമാൻഡിലായി. അപ്പോൾ ആ ഫോൺ ഒരു ഭാഗ്യത്തിനാണ് അതങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അത് ചാനലുകളിൽ വരികയും ഈ വാർത്ത ഞാൻ കാണാൻ ഇടയാകുകയും ചെയ്തു. ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു സാധാരണക്കാരനായ ഞാൻ, ഒരു കോൺഗ്രസ് പ്രവർത്തകനായ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയുണ്ടായി. ഒരു പട്ടികജാതിക്കാരനായ എനിക്ക് ആ കറുത്തവനോട് കാണിച്ച അനീതി പൊറുക്കാവുന്നതിനപ്പുറമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും തോന്നയ്ക്കൽ സായി ഗ്രാമത്തിനടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. വീട്ടിൽ ചെന്ന് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണ്ടേ. ഒരു ക്ഷമാപണം പോലും നടത്താതെയാണ്, അതായത് ഫോൺ അവർക്ക് അവരുടെ വണ്ടിയിൽ നിന്ന് അവരുടെ ബാഗിൽ നിന്ന് ആ പോലീസുകാർക്ക് കിട്ടിയിട്ട് പോലും ഒരു ക്ഷമാപണം പോലും നടത്താതെ അവരെ സ്വയം ന്യായീകരിച്ചുകൊണ്ട് ആ വീഡിയോ ചിത്രീകരിച്ച ഫോൺ അവർ പിടിച്ചെടുക്കാൻ ശ്രമം വരെ നടത്തിയിട്ടാണ് അവിടെ പോകുന്നത്. അങ്ങനെയാണ് സത്യത്തിൽ ഈ വർക്കല കേന്ദ്രീകരിച്ച് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ളൊരു നല്ല ഉദ്ദേശത്തോടു കൂടി ഈ സമര പരിപാടിയുമായിട്ട് ഞാൻ. KPCC സെക്രട്ടറി BRM ഷെഫീർ സമരം ഉദ്ഘാടനം ചെയ്തു. പോലീസിന് എന്താ രണ്ട് കൊമ്പുണ്ടോ? പിങ്ക് പോലീസിന് രണ്ടൊരു കൊമ്പില്ല. പ്രത്യേക പ്രിവിലേജ് ഒന്നും പിങ്ക് പോലീസിനില്ല. പിങ്ക് പോലീസ് വനിതകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. വനിതകളുടെ സംരക്ഷണം ഉറപ്പു വരുത്തേണ്ട പിങ്ക് പോലീസ് അവരുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടെങ്കിൽ അവർ സഞ്ചരിച്ച വാഹനത്തിൽ തപ്പട്ടെ ആദ്യം. അങ്ങനെ തപ്പുന്നതിന് പകരം ആദ്യം കണ്ട കറുത്തവന്റെ മുഖത്വത്തിന് ഈ കണ്ണനാണെന്ന് വിളിക്കുമ്പോ, മൊബൈൽ ഫോണിന് വേണ്ടി അവന്റെ മടിക്കുത്തഴിക്കുമ്പോ, 8-9 വയസ്സുള്ള പൊന്നു മോള് പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്ന അച്ഛൻ കള്ളനല്ല, ഞങ്ങള് കള്ളരല്ല, ഞങ്ങള് വോട്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോ, ആ ശബ്ദം കേരളത്തിന്റെ പാവപ്പെട്ടവന്റെ ഹൃദയങ്ങളിൽ ഒരു വേദനയായിട്ട് പടരുമ്പോ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു, കറുത്തവന്മാരെല്ലാം കള്ളന്മാരല്ല കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത്. 24 മണിക്കൂറാണ് സുരേഷ് കുന്നത്തുമല നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. KR ഗോപകുമാർ, മണിലാൽ, സതീഷ് പനേറ, ബ്ലോക്ക് മെമ്പർ ജെസി, സജി വേളിക്കാട്, അക്ബർ ഷാ, സുനിൽ മുട്ടപ്പലം, നന്ദു നടയറ, സജിൻ നാവായിക്കുളം, അതുൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് നിസാർ നടയറ എന്നിവർ പങ്കെടുത്തു. HP ന്യൂസ്, വർക്കല.